നമസ്കാരം. ശ്രീ പ്രഗതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ കൊടുക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമായിരിക്കും. ഇന്നത്തെ ദിവസം ജന്മനാളുള്ളവർക്ക് എന്റെ ആശംസകൾ നേരുന്നുണ്ട്. ഇന്നത്തെ എന്റെ വിഷയം തുളസി ചെടി. ഹിന്ദു മതത്തിൽ പുണ്യമായി കണക്കാക്കുന്ന ഒരു സസ്യമാണ് തുളസി. അതുകൊണ്ട് തന്നെ പൂജകൾക്കും മറ്റും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് തുളസി ചെടി. തുളസിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയിൽ ഇത് പ്രധാനമേറുന്നു. തുളസിയുടെ പ്രധാനപ്പെട്ട ചില ആരോഗ്യ ഗുണങ്ങളെ പറ്റി നമുക്ക് നോക്കാം. തുളസി രക്തം ശുദ്ധീകരിക്കും. അതുകൊണ്ട് തന്നെ ചർമ്മത്തിന് തിളക്കം നൽകാനും രക്തജന്യ രോഗങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. മുഖക്കുരുവിനെല്ലാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തുളസി അരച്ച് നമ്മൾ തേക്കേണ്ടത്. ആ സ്ഥലത്ത് മുഖക്കുരുവിൽ തേച്ച് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. ദിവസം അല്പം തുളസി ഇല കടിച്ച് ചവച്ച് തിന്നാലും രക്തം ശുദ്ധീകരിക്കും. രക്തത്തിലെ രക്തപ്രവാഹം വർദ്ധിക്കും. സ്ട്രെസ് കുറയ്ക്കാനും ഒരു നല്ലൊരു ഉപാധിയാണ് തുളസി ചെടി. നമ്മൾ തുളസി ഡെയിലി കഴിച്ചാലും സ്ട്രെസ് കുറയും. കോൾഡ്, പനി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രകൃതിദത്ത ഔഷധമാണ് തുളസി. ഇതിന് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. കൃത്യമായി നമ്മൾ തുളസി ചെടിയെ പരിപാലിച്ച് നല്ല ഐശ്വര്യമുള്ള സ്ഥലത്ത്, ശുദ്ധിയുള്ള സ്ഥലത്ത് പരിപാലിക്കേണ്ടതാണ്. നോൺ വെജ് എല്ലാം കഴിച്ചിട്ട് തുളസി ചെടിയെ ഒന്ന് ഇലയോ പറിക്കാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ പാടില്ല. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയ സമയങ്ങളിലും ഇല വന്ന് നുള്ളിയെടുക്കാൻ പാടില്ല. പഴയ വീഡിയോയിൽ ഞാൻ വന്ന് എവിടെയെല്ലാം വെക്കണം, ഏതെല്ലാം സ്ഥാനത്ത് വന്ന് തുളസി ചെടി വെക്കണം, അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞിരുന്നു. ആ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവചെയ്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുള്ളൂ. അടുത്ത തുളസി ചെടിയിൽ ഒന്ന് തിരിച്ചു ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കാം. വിവാഹ തടസ്സങ്ങൾ, അതുപോലെ വീട്ടിൽ കല്യാണം ആകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെക്ക് കിഴക്ക് സ്ഥലത്ത്, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ തുളസി ചെടി നട്ടുപിടിപ്പിച്ച് അതിനെ ശുദ്ധിയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കല്യാണ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. ധന തടസ്സം, അതായത് വീട്ടിൽ പണം വരുന്നില്ല, പണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വടക്ക് കിഴക്ക്, അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ തുളസി ചെടി നട്ട് പരിപാലിക്കുകയാണെങ്കിൽ അത് ധന തടസ്സമെല്ലാം കുറഞ്ഞു കിട്ടും. അടുത്തത് പിതൃദോഷത്തിന് സൗത്ത് വെസ്റ്റ്, അതായത് തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ നമ്മൾ തുളസി ചെടി പരിപാലിച്ച് വളർത്തുകയാണെങ്കിൽ അവിടെ വന്ന് പിതൃദോഷങ്ങളെല്ലാം വളരെ വന്ന് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതൊന്നുമില്ല, ഈ ഡയറക്ഷനെ നമുക്ക് വീട്ടിലില്ല, ഈസ്റ്റ് നോർത്ത് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ ഇല്ലാത്തവർക്ക്, അതായത് ചെവറൊട്ടി അടുത്ത വീട് ഇരിക്കുകയാണെങ്കിൽ ഈസ്റ്റ് നോർത്ത് ഡയറക്ഷനിൽ വെച്ച് അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് നട്ടുപിടിപ്പിക്കാൻ വളർത്തേണ്ടതാണ്. അതുപോലെ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ബാൽക്കണിയിൽ വെച്ച് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വളർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ ന്യൂ ടിപ്സ് ടുമോറോ.